കൊഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ എല്ലാ പ്രശ്ന പരിഹാരങ്ങൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകർക്ക് താഴെ കാണുന്ന നമ്പറിൽ തത്സമയം വിളിച്ചു തുടങ്ങുക അല്ലെങ്കിൽ എസ് എം എസ് വഴി സംശയങ്ങൾ ചോദിക്കാം. നമസ്കാരം കൊഹിനൂർ ജംസ്, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. എന്റെ പേര് സൂര്യ. സൂര്യ, പറഞ്ഞോളൂ സൂര്യ. എനിക്ക് എന്റെ കാര്യം അറിയാനായിരുന്നു. ശരി, പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് 24/6/1988. ഉച്ചതിരിഞ്ഞ് 3:30. സ്ഥലം? സ്ഥലം തൃശ്ശൂരാണ്. പിന്നെ എന്താണ് അറിയാനുള്ളത്? പറഞ്ഞു. ചിത്ര നക്ഷത്രമാണ്. എന്താ അറിയണ്ടേ? എനിക്ക് ഇപ്പോഴത്തെ സമയമാണ് അറിയേണ്ടത്. ഏഴുശനി ഇപ്പൊ സെപ്റ്റംബർ 2017 കഴിയും, അന്നത്തെ കഴിയും. അതിനുശേഷം വളരെ നല്ല സമയമാണ്. വ്യാഴദശയാണ് നടക്കുന്നത്. അപ്പം വ്യാഴം ഇതിനകത്ത് പൊതുവെ ധനം, ഭാഗ്യം, ഐശ്വര്യം, മനസ്സമാനം, സന്തോഷം ഇതൊക്കെ തരുന്ന ഒരു ഗ്രഹമാണ്. അപ്പം ഈ ഏഴുശനിക്ക് ശേഷം പൊതുവെ അനുകൂലമായ കാലഘട്ടം തന്നെയാണ്. ഈ രണ്ടര വർഷവും ഓരോ ദിവസവും ആ ചീത്തത്വം കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം നിങ്ങൾ ഈ ജാതകത്തിൽ ശനി അതിൻ്റെ ഒരു ബന്ധുക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അപ്പം ലാസ്റ്റ് 2.5 വർഷം വലുതായിട്ട് ബാധിക്കത്തില്ല. ജോലിയും കാര്യങ്ങളൊക്കെ? ജോലി ഇതിനകത്ത് സൂര്യന് നല്ല ബലമുണ്ട്. 10-ാം ഭാവത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ്. അത് ലഗ്നത്തിൽ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ അതെല്ലാം അനുകൂലമായ ഘടകങ്ങളാണ്. കാരണം ഏഴരശനിക്കാലത്ത് ഏറ്റവും നല്ല ഇത് പ്രതീക്ഷിക്കേണ്ട, പക്ഷേ കഴിഞ്ഞ 5 വർഷത്തേക്കാളും മെച്ചമായിരിക്കും കാര്യങ്ങളൊക്കെ, ജോലി കാര്യങ്ങളും എല്ലാം. കുട്ടികൾക്കൊക്കെ നല്ല ഇതിനകത്ത്? അതെ, ഇതിനകത്ത് 5-ാം ഭാവം കുട്ടികളുടെ ഭാവത്തിൻ്റെ അധിപനും ഏറ്റവും നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ സന്താന സംഘങ്ങളെ കൊണ്ട് സന്തോഷം അനുഭവിക്കണം. അത് സന്താന സൗഖ്യം ഉണ്ടാകണമെന്നാണ്. ഓക്കെ, വെൽക്കം. സൂര്യ, മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു മറ്റൊരു SMS ക്വസ്റ്റ്യനിലേക്ക് പോവാം. പാർവതിയാണ് SMS അയച്ചിരിക്കുന്നത്. പാർവതി 11/12/1988, 11/12/1988, 12:55 PM. 12:55 PM ട്രിവാൻഡ്രം. പുരാട നക്ഷത്രമാണ്. ജോബ് സ്റ്റോൺ ആണ് അറിയാനുള്ളത്. ഏറ്റവും അനുകൂലമായ രത്നം എന്ന് പറയുന്നത് റെഡ് കോറലാണ്, ചുവപ്പ് പഴുവാണ്. ഇതിനകത്ത് ഭാഗ്യസ്ഥാനത്ത് സൂര്യനാണ് നിൽക്കുന്നത്. അത് നല്ലതല്ല. സൂര്യനൊരു നീചഗ്രഹമാണ്. അപ്പം ഭാഗ്യത്തിൻ്റെ അധിപനായ ചൊവ്വ നിൽക്കുന്നത് രണ്ട് നീചഗ്രഹങ്ങളുടെ മധ്യത്തിലാണ്. അതുകൊണ്ട് ചൊവ്വയുടെ ഒരു രത്നം, അതായത് റെഡ് കോറൽ ധരിക്കുന്നതാണ് ഏറ്റവും അനുകൂലമായത്. അത് ഒരു 4-5 വരെ കാരറ്റ് ചൊവ്വാഴ്ച മുതൽ സൂര്യനുദിച്ച് 1 മണിക്കൂറിനകം ധരിച്ചു തുടങ്ങാം. അത് തലേദിവസം സോപ്പ് വെള്ളത്തിൽ ക്ഷാരലായനിയിൽ ശുദ്ധീകരിക്കണം. പിന്നെന്താ അറിയണ്ടേ? മറ്റൊന്നുമില്ല. ഓക്കെ, എന്തായാലും പ്രിയയ്ക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം കൊഹിനൂർ ജംസ്, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ. എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ്. ശരി, ഡേറ്റ് ഓഫ് ബർത്ത് 23/10/1978, 5:30 PM. ഹസ്ബൻഡിന്റെ പേര് വികാസ്. ജോബ് ഫ്യൂച്ചേഴ്സ് അതെ. എവിടെ സ്ഥലം, ജനിച്ച സ്ഥലം പറഞ്ഞോളൂ. കായംകുളം. പുണർത്തൻ നക്ഷത്രം? അതെ. ഇപ്പൊ ജോബ് ചേഞ്ച് ചെയ്യാനാ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പറ്റിയ സമയമാണോ? വലിയ കുഴപ്പമില്ല, കാരണം കണ്ടശനി കഴിഞ്ഞു. അപ്പൊ മാറണമെങ്കിൽ മാറുകയൊക്കെ ചെയ്യാം. മാത്രമല്ല ബുധദശ നടക്കുകയാണ്, ഒരു ശുഭഗ്രഹത്തിന്റെ ദശാകാലമാണ്. വ്യാഴത്തിന്റെ അപഹാരമാണ്. വ്യാഴം ജനിച്ച സമയത്ത് തന്നെ ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന ജാതകമാണ്. വ്യാഴത്തിനെ കൊണ്ട് ഗജകേസരി യോഗമൊക്കെ ഉണ്ട്. ആകെ ഒരു
ഈ റെഡ് കളറിൽ ധരിക്കുന്നത് ഏറ്റവും അനുകൂലമാണ്. എന്താണ് ചുവപ്പ് പവിഴം റെഡ് കളർ, അത് ഒരു നാലോട്ട് അഞ്ച് വരെ കാരറ്റ് വലത്തെ കയ്യിൽ ചെറുവരിൽ ചൊവ്വാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം ഒരു മണിക്കെണ്ണം ധരിക്കുക. തലേദിവസം അമോദരം ക്ഷാരലായനിയിൽ സോപ്പ് വെള്ളത്തിൽ ശുദ്ധീകരിക്കുക. നല്ല സമയമാണ്, കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് ബുധദശയാണ്, ബുധൻ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്. ഓക്കെ, വികാസിന് മറുപടി ലഭിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. വളരെയധികം സാധാരണ നമ്മൾ രുദ്രാക്ഷത്തെ പറ്റി പറയാണ്ട് ദുഃഖത്തെ ഇല്ലാതാക്കാൻ എന്നുള്ള അർത്ഥത്തിലാണ് രുദ്രാക്ഷം പറയാറ്. അപ്പോൾ രുദ്രാക്ഷത്തിന് പല മുഖങ്ങളുണ്ട്. അതിൽ 14 മുഖങ്ങൾ വരെയുള്ളതാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഏകമുഖിയാണ് ഏറ്റവും പവർ കൂടിയത്. ഗൗരീശങ്കരം എന്ന് പറയും രണ്ട് മുഖമുള്ളതിന്, അതും ഏറ്റവും റെയറാണ് കിട്ടാൻ. ഇത് രണ്ടും ധരിക്കുന്ന ആർക്കും ധരിക്കാവുന്നതാണ്. മറ്റ് പല മുഖങ്ങളുള്ളത് ഓരോരുത്തരുടെ ജാതക പ്രകാരം ഏത് രുദ്രാക്ഷമാണെന്ന് നോക്കിയിട്ട് വേണം ധരിക്കാൻ, എന്നാൽ മാത്രമേ അതിൻ്റെ ഫലങ്ങളുണ്ടാവുകയുള്ളൂ. അത് ജ്യോതിഷപ്രകാരം ഓരോ മുഖങ്ങൾ, 3 മുഖം, 4 മുഖം, 5 മുഖം, ഇങ്ങനെയുള്ള മുഖങ്ങൾ ഏറ്റവും അനുകൂലം ഏതാണെന്ന് നോക്കിയിട്ട് വേണം ധരിക്കാൻ. വ്യാപകമായ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നുണ്ട് ഇതിൻ്റെ, അതങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നത്? അതായത് ഉത്രാക്ഷം എന്ന് പറഞ്ഞൊരു മരമുണ്ട്. ഉത്രാക്ഷത്തിൽ വരുന്നത് ഇതുപോലെ രുദ്രാക്ഷം പോലെ തന്നെ ഇരിക്കുന്ന ഒരു കായാണ്. അപ്പോൾ ഈ ശരിക്കും നല്ല രുദ്രാക്ഷമാണെങ്കിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കത്തില്ല, വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് താഴ്ന്നു പോകും. അതാണ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു ചെക്കിങ് നടക്കുന്നതാണ്. ഉത്രാക്ഷമൊക്കെ ആണെങ്കിൽ വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കും. എന്തായാലും നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. പേര് പേര് പറയൂ. വിനീത. നിവേദിത. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 1/7/2000. ടൈം 7:50 PM. 7:50 PM. പ്ലേസ് ഡൽഹി. തിരുവാതിരയാണോ? എന്താ അറിയണ്ടേ? എന്താ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞോളൂ. എന്തുകൊണ്ട് മനസ്സിലായില്ല? മനസ്സിലായി, പറഞ്ഞത് മനസ്സിലായില്ല, ഒന്നുകൂടെ വ്യക്തമാക്കാമോ? എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷനെ കുറിച്ചാണ് പറയേണ്ടത്. അതിനകത്ത് ബുധൻ എൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാണെങ്കിലും സൂര്യൻ ചൊവ്വ എന്ന് പറഞ്ഞ രണ്ട് ഗ്രഹങ്ങൾ, രണ്ട് നീചഗ്രഹങ്ങളുടെ കൂടാണ് നിൽക്കുന്നത്. അപ്പോൾ ബുധന് ഇതിനകത്ത് ബലം പോരാ. മാത്രമല്ല ബുധൻ ഭാഗ്യത്തിൻ്റെ അധിപം കൂടാണ്. അപ്പോൾ ഭാഗ്യഹീനത കൊണ്ട് ചിലപ്പം വളരെ കഠിനമായി പഠിച്ചാൽ പോലും അതിനുള്ള ഫലം കിട്ടാൻ സാധ്യതയില്ല. ഇതിനകത്ത് ഏറ്റവും അനുകൂലമായിട്ടുള്ള രത്നം ഒരു മരതകം ധരിക്കുന്നതാണ്. ഒരു 2 കാരറ്റ് വരെ ധരിക്കാം. അത് ഒരു ലോക്കറ്റിൽ, വെള്ളി ലോക്കറ്റിൽ ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. എന്തായാലും നിവേദിതയ്ക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചാൽ വളരെയധികം നമ്മുടെ ഷോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. ഓക്കെ, ഇന്ന് പ്രേക്ഷകർക്ക് തത്സമയം മറുപടി നൽകിയത് വളരെയധികം നന്ദി. വെൽക്കം. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തുസംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും പ്രശസ്ത ആസ്ട്രോ ജെമ്മോളജിസ്റ്റ് ഏകദേശം 4.5 പതിറ്റാണ്ടിലധികം, ഏകദേശം 46 വർഷത്തിന് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള അർഭാബു നരേന്ദ്ര പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 മണി വരെ തത്സമയം പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്. ഇതുപോലെ പ്രേക്ഷകർക്ക് ആസ്ട്രോ ജെമ്മോളജി ആയിട്ടുള്ള ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള സംശയങ്ങൾക്ക് അദ്ദേഹത്തെ വിളിച്ച് കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. താഴെ അദ്ദേഹത്തിൻ്റെ നമ്പർ കാണാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് കാണാം, ഫോൺ നമ്പറുകൾ കാണാം. അദ്ദേഹത്തെ വിളിച്ച് സംശയങ്ങൾ എടുക്കാം. ഇന്ന് വിളിച്ചിട്ട് ലൈനിൽ കിട്ടാത്തവർക്ക് അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് കൺസൾട്ടേഷൻ എടുക്കാവുന്നതുമാണ്. അതുപോലെ കൊഹിനൂർ ജംസിൽ നിന്നും പ്രകൃതിദത്തമായ അനുകൂല രത്നങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് NTV പ്രേക്ഷകർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ലഭ്യമാണ്. ഞങ്ങളെ ബന്ധപ്പെടാവുന്നതുമാണ്. ഇന്നത്തെ ദിവസം ശുഭകരമാവട്ടെ. നാളെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. നമസ്കാരം.